ന്യൂസ് ഇന്ത്യ മലയാളം ഇന്ന് രാവിലെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ചെയ്തിരുന്നു. അത് ജഹാംഗീർപൂർ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനായി രാവിലെ തന്നെ ഡൽഹി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ബുൾഡോസറുകൾ നീങ്ങി തുടങ്ങിയിരുന്നു. എന്നാൽ രാവിലെ 10 മണിയോടുകൂടി ഈ കയ്യേറ്റക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്നും സ്റ്റേ ഓർഡർ വാങ്ങുകയും ചെയ്തു. ഈ കയ്യേറ്റങ്ങൾ ഇതോടുകൂടി നിർത്തിവെക്കാൻ ലിബറൽ ജിഹാദി മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ജഹാംഗീർപൂരിലേക്ക് കുതിച്ചു പാഞ്ഞെത്തുകയുണ്ടായി. എന്നാൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നിർത്തിവെക്കുക ചെയ്യാതെ ഇരട്ടിയിലധികം ബുൾഡോസറും കൂടെ ജഹാംഗീർപൂരിലെത്തുകയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർബാധം തുടരുകയും ചെയ്യുന്നു. അവിടെ എതിർക്കാനെത്തുന്ന ലിബറലുകളെയും ജിഹാദികളെയും പോലീസ് ഒഴിപ്പിക്കുകയും കയ്യേറ്റങ്ങൾ നിർബാധം ഒഴിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. കോടതി വിധി വന്നിട്ടും എന്തുകൊണ്ട് ഒഴിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മേയർ തരുന്ന ഉത്തരമാണ് ഇതിൻ്റെ മാസ് മറുപടി. ഓർഡർ എപ്പോഴാണോ എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ മാത്രമേ കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന് ഔദ്യോഗികമായി ഞാൻ അംഗീകരിക്കൂ എന്നാണ് മേയർ പറയുന്നത്. ഇന്നലെ അമിത്ഷാ കൊടുത്തിരുന്ന ഉത്തരവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഉത്തരവ് അതേപടി നടപ്പിലാക്കുകയാണ് ഡൽഹി മേയർ. ഇതാണ് നമുക്ക് ഇപ്പോൾ തരാൻ പറ്റുന്ന ഏറ്റവും പുതിയ ബ്രേക്കിംഗ് ന്യൂസ്. 3 ദിവസം കൊണ്ട് നടത്തേണ്ടിയിരിക്കുന്ന ഈ ഒഴിപ്പിക്കൽ പരിപാടി 3 മണിക്കൂറുകൾ കൊണ്ട് ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ ഡൽഹി ഭരണകൂടം തീരുമാനമെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.